ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രശാന്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്യമുണ്ട് നല്ല കച്ചവടങ്ങൾ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് നമ്മളോട് ഇടപെടുന്ന കസ്റ്റമറിനെ ഏത് തരത്തിൽ നമ്മളോട് ചേർത്ത് നിർത്താം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം രവിചേരനാണ് പുള്ളിക്കാരൻ ഒരു പലചരക്ക് കട നടത്തുകയാണ് രണ്ട് വർഷമായി രവിചേരൻ ആ കട ആരംഭിച്ചു അവിചാരിതമായിട്ടൊരു ദിവസം ഒരു കവർ പാല് വാങ്ങാനായിട്ടാണ് ഞാൻ രവിചേരൻ്റെ കടയിൽ കയറിയത് പുള്ളിക്കാരൻ്റെ മുഖത്തെ ചിരി പോലെ തന്നെ വളരെ പോസിറ്റീവാണ് കടയുടെ ഉൾഭാവവും കടയ്ക്കുള്ളിൽ വസ്തുക്കളെല്ലാം കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നു വൈകിട്ട് കട അടയ്ക്കുന്ന സമയമായിരുന്നിട്ട് പോലും വൃത്തിയായിരിക്കുന്നു കടയുടെ ഉൾവശം ബിസിനസ് മേഖലയോട് വളരെ താല്പര്യമുള്ള എന്നെ പുള്ളിക്കാരൻ അത്ഭുതപ്പെടുത്തി വൻകിട ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ നടത്തുന്ന വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് നമ്മുടെ ചെറിയ കടകളിൽ പോലും നടപ്പിലാക്കാൻ കഴിയും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തെ അത് വളരെയധികം സഹായിക്കും രവി ഈ കാര്യങ്ങളുമായി എന്താണ് ബന്ധം എന്നല്ലേ വൻകിട ഓൺലൈൻ സൈറ്റുകൾ ചെയ്യുന്നത് എന്താണ് നമ്മളൊരു സാധനം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതവർ തിരിച്ചറിഞ്ഞ് നമുക്ക് ആ വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പരസ്യങ്ങൾ അവർ തന്നുകൊണ്ടേയിരിക്കും അവർ നമ്മുടെ വിവരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നു രവിചേരനും തൻ്റെ ചെറിയ കടയിൽ ഇതുതന്നെയാണ് ചെയ്യുന്നത് തൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് ആദ്യമായി ഒരു കവർ പാല് വാങ്ങിയപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുകയും എൻ്റെ നമ്പർ വാങ്ങുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് കടയിൽ എന്തെങ്കിലും പുതിയ ഉൽപ്പന്നം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് വാട്സപ്പിലൂടെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അയച്ചു തരികയായി എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാലും മതി കര വരെ വരാൻ വയ്യെങ്കിൽ വീട്ടിൽ സാധനം എത്തിക്കാമെന്നായി അപ്പോഴും ചെറിയൊരു പരിങ്ങലിലായിരുന്നു അതെന്താണെന്നല്ലേ കയ്യിൽ ചില്ലറ ഒന്നും കരുതിയിട്ടില്ല അഞ്ഞൂറിൻ്റെ ഒറ്റ നോട്ട് കൊടുത്ത് ഒരു കവർ പാല് മാത്രം വാങ്ങുമ്പോൾ പുള്ളിക്കാരൻ്റെ മുഖത്തെ ചിരി മായുമോ എന്നായിരുന്നു എൻ്റെ ആശങ്ക പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി കാശ് തന്നു പിന്നീട് പലപ്പോഴും ഞാൻ ആ കാര്യം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില്ലറ ഇല്ല എന്ന് പറഞ്ഞ് ആർക്കും ഇതുവരെ അദ്ദേഹം ഒരു മുട്ടായി പോലും കൊടുക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല ചില്ലറ ഇല്ലാത്തത് കൊണ്ട് ആർക്കും അവിടെ നിന്ന് പറയേണ്ടി വരുന്നില്ല അദ്ദേഹം തൻ്റെ കടയിലെത്തുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ശ്രദ്ധിക്കുകയായിരുന്നു എപ്പോഴും തനിക്കും തൻ്റെ കസ്റ്റമേഴ്സിനും ഒരുപോലെ ലാഭം ഉണ്ടാവണം എന്നതാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പോളിസി അതുകൊണ്ട് തന്നെ ഇടനിലക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളും വാങ്ങാതെ മിക്ക സാധനങ്ങളും നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന രീതിയാണ് ലഭിച്ചാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി തൻ്റെ കസ്റ്റമേഴ്സിനായി ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്പെഷ്യൽ ഓഫർ അദ്ദേഹം നൽകുന്നുണ്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും രവി ചേട്ടൻ്റെ കൂടിയായപ്പോൾ കച്ചവടം പൊടിപൊടിച്ചു എത്ര വിദഗ്ധമായിട്ടാണ് രവി കച്ചവടം നടത്തുന്നത് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവട തന്ത്രങ്ങൾ നമ്മളെ മാറ്റിയാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ചെറിയ കടകൾ പോലും വിജയിക്കാൻ സാധിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രവി ചേട്ടൻ രവി കസ്റ്റമേഴ്സിനെ എല്ലാം കസ്റ്റമേഴ്സിനെല്ലാം തൻ്റെ ഭാഗമായി മാറ്റിയിരിക്കുകയാണ് തൻ്റെ കുട്ടിയുടെ പിറന്നാൾ ചടങ്ങിനു പോലും തൻ്റെ കസ്റ്റമേഴ്സിനെ വിളിക്കാനുള്ള അടുപ്പം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ കച്ചവടത്തിന് സഹായമാകുന്ന ഹോം ഡെലിവറി സർവീസും കൂടെ അദ്ദേഹം നടത്തുന്നുണ്ട് ഇപ്പോൾ നല്ല കച്ചവടം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായിക്കാണ് കട ഒന്നുകൂടി വിപുലീകരിച്ച് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റാകാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ കൃത്യമായി പ്ലാനോടെയും ആത്മാർത്ഥമായും ചെയ്യുന്ന ബിസിനസ്സുകൾ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും തൻ്റെ ബിസിനസ് ജീവിതം വിജയത്തിലെത്തിക്കാനായി രചിച്ചേടം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഞാൻ ലളിതമായി പറഞ്ഞുതരാം പ്രധാനമായും നാല് കാര്യങ്ങളാണ് അദ്ദേഹം അതിനായി ചെയ്തത് ഒന്നാമത്തെ കാര്യം തൻ്റെ കടയിലെത്തുന്ന കസ്റ്റമേഴ്സിനെ അതിഥികളായി കണ്ട് അവർ തൻ്റെ കൂടെ കൂട്ടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വിജയത്തിൻ്റെ കാരണം രണ്ടാമത്തെ കാരണം കടയിലെത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അദ്ദേഹം അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വളരെ കുറഞ്ഞ ചെലവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ പരസ്യം അച്ചവടം ഒന്നിച്ചു നടത്തുകയായിരുന്നു മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ആ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായി ആവശ്യക്കാർ ഏറെയായി നാലാമത്തെ കാര്യം പുള്ളിക്കാരൻ്റെ മുഖത്തെ ചിരി പോലെ തന്നെ പോസിറ്റീവായിരുന്നു കടക്കകവും ചിരിച്ചുകൊണ്ട് മാത്രം കസ്റ്റമേഴ്സുമായി ഇടപെടുകയും കടക്കുൽവശം വൃത്തിയായി മനോഹരമായി സൂക്ഷിച്ച് തന്നെ കച്ചവടത്തിന് വളരെയധികം വളർച്ചയുണ്ടാകും എന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ് ഇന്നത്തെ കാലത്ത് എല്ലാ കച്ചവടക്കാരും പിന്തുടരേണ്ട അടിസ്ഥാന കാര്യങ്ങൾ തന്നെയാണ് ഇവ പരമ്പരാഗതമായ കച്ചവട രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുക പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും പുതിയ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമുക്കും കച്ചവടങ്ങളിൽ വിജയിക്കാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നല്ല കച്ചവടം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കട്ടെ ആ ബന്ധങ്ങൾ നമുക്ക് കരുത്തേക്കട്ടെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടെ കമൻറ്റ് ബോക്സിൽ കൂട്ടിച്ചേർക്കാം ഇനിയും പുതിയ കുറച്ച് നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്തേ